ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ആരുടെ വീടാണെന്ന് അറിയണ്ടേ? ഇത് പുറത്തൂര് കോഴിപ്പുറത്ത് അബ്ദുൽ സമദിൻ്റെയും ഹബീബയുടെയും വീടാണ്. 9% സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ, ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടമായത്, എന്തെങ്കിലും കമൻറ്റ്, ഈ വീടിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റായിട്ട് പറയേണ്ടതിന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീട് പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ ഹൈലൈറ്റായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ രണ്ട് വിൻഡോസും കവർ ചെയ്തിട്ടുള്ള ഷോവാള്. നല്ല മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ സൈഡിലായിട്ട് ചെടികളൊക്കെ വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. വീട് താമസമാക്കിയിട്ട് ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ. ഈ വീട് താമസമായിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടാണിത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഡോർ തുറന്നിട്ട് നേരെ ചെല്ലുന്നത് ലിവിങ്ങിലേക്കാണ്. അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഷോക്കേസും രണ്ട് സൈഡിലായിട്ട് രണ്ട് പറവോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് മാർബിളാണ്. ലിവിങ്ങിൽ നിന്ന് നേരെ നമ്മൾ കാണുന്നത് സ്റ്റെയർകേസിൻ്റെ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. നെക്സ്റ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ കാണുന്നത്. ഇനി ഹാളിൽ ഒരു സൈഡ് സ്റ്റെയർകേസിൻ്റെ സൈഡിലായിട്ടാണ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് വാഷ് ബേസും കൊടുത്തിട്ടുള്ളത്. മുമ്പ് ഹാളിലുള്ള ഹാളിലൊരു സൈഡിൽ ആണ് ഫസ്റ്റ് ബെഡ്റൂം. എന്താ കാണുന്നത്? ബെഡ്റൂംസ് ഈ ഫസ്റ്റ് ബെഡ്റൂംസിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ്സ് എല്ലാ കബോർഡ്സും കിച്ചണിലെ റൂമിലുള്ള എല്ലാ കബോർഡ്സും മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് സ്റ്റെയർകേസിൻ്റെ അടുത്തായിട്ടാണ്. കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഹാളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിലും കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ റൂംസൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റായിട്ട് കയറി വരുന്നത് ഒരു ഹാളാണ്. ഇവിടെ രണ്ട് റൂമും ഉപയോഗിക്കാത്ത റൂമായത് കാരണം അതിൽ കട്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. രണ്ട് റൂംസ് മാത്രം കാണാം.
ഇവിടെ ഫ്ലോറിലൊക്കെ കൊടുത്തിട്ടുള്ളത് മാർബോണൈറ്റ് ആണ്. ഈ രണ്ട് റൂമിലും കൂടി കോമൺ ആയിട്ട് ഹാളിലൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. ഇനി ബാൽക്കണി നോക്കാം. ഇതാണ് ബാൽക്കണി. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്പേഷ്യസ് ആയിട്ട് നിന്നും ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. സ്റ്റേക്കേഴ്സിൽ ലാൻഡിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ളത് തേക്കിലും ബാക്കി സ്റ്റീലിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹാളിൽ നിന്ന് പോകുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ ഫസ്റ്റ് ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചണിൽ റാക്കിൻ്റെ അടിഭാഗത്തായാലും കബോർഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. വിറകടപ്പോട് കൂടിയിട്ടുള്ള കിച്ചൺ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കിച്ചൺ കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഏരിയയാണ്. ഈ വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീടിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നൈറ്റിലെ റിവ്യൂ. അപ്പോൾ ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.